എല്ലാവർക്കും നമസ്കാരം. കേരളം വളരെയധികം ജാഗരൂകമായിരിക്കുന്ന ഒരു സമയം, നമ്മൾ ഒത്തിരിയേറെ ജാഗ്രത പാലിക്കുന്ന ഒരു സമയം. COVID-19 എന്ന് നമ്മൾ വിളിക്കുന്ന കൊറോണ വൈറൽ ഇൻഫെക്ഷൻ, COVID-19 എന്ന അസുഖം ധാരാളമായി നമുക്ക് ചുറ്റിനും ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചില സംശയ നിവാരണങ്ങളും അതിനെപ്പറ്റിയുള്ള ഒരു സംസാരവുമാണ് നമ്മളുടെ ഉദ്ദേശം. ശ്രദ്ധിക്കൂ, കൊറോണ വൈറസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടു അതൊരു പുതിയ വൈറസാണ് എന്ന്. ആദ്യമേ തന്നെ പറയാം, കൊറോണ വൈറസ് ഒരു പുതിയ വൈറസ് അല്ല. 1960s തന്നെ പല മൃഗങ്ങളിലുമായി നമ്മൾ കൊറോണ വൈറസ് ഐസൊലേറ്റ് ചെയ്തെടുത്തിരുന്നു. 1980s പല മനുഷ്യരിലേക്കും ഈ കൊറോണ വൈറസ് സ്പ്രെഡ് ആവുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2000-2002 കാലഘട്ടങ്ങളിൽ അടുപ്പിച്ചാണ് ചൈനയിൽ കൊറോണ വൈറസിന്റെ ഒരു മ്യൂട്ടേറ്റഡ് സ്ട്രെയിൻ. ഈ വൈറസുകൾ അറിയാലോ, ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന സംഗതി ആയിരിക്കണം വിശ്വൻ. ഈ നമ്മുടെ ബാക്ടീരിയ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഫംഗൽ സെല്ലാണെങ്കിലും ശരി, അതെല്ലാം കൃത്യമായ കോശങ്ങളാണ്. അതിന് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെയുള്ള എല്ലാ സംഗതികളും ഉണ്ട്. വൈറസിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ജനിതക പദാർത്ഥവും അതുപോലെ തന്നെ ചുറ്റിനുമുള്ള പ്രോട്ടീൻ കോട്ടും മാത്രമാണ്. അപ്പോൾ ഈ ജനിതക പദാർത്ഥം എന്ന് പറയുമ്പോൾ RNA അല്ലെങ്കിൽ DNA, നേരിട്ട് അതിന് ഉൾപരിവർത്തനങ്ങൾ, മ്യൂട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഈ കൊറോണ എന്ന് പറയുന്നത് ഒരു RNA വൈറസും കൂടിയാണ്. RNA ആകുമ്പോൾ അറിയാലോ, ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ, പെട്ടെന്ന് ഉൾപരിവർത്തനങ്ങൾ നടക്കും. പെട്ടെന്ന് തന്നെ കൂടുതൽ 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 പ്രശ്നക്കാരായിട്ടുള്ള വെറൈറ്റീസ് ആയിട്ട് വരാൻ നമ്മുടെ കൊറോണയ്ക്ക് പറ്റും. അങ്ങനെയാണ് 2002 ഇതിൻ്റെ ആദ്യത്തെ അസുഖം SARS, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, അതായത് ശ്വാസകോശത്തിനെ ഭയങ്കരമായി ബാധിക്കുന്ന, ഒത്തിരിയേറെ ശ്വാസമുട്ടലുണ്ടാക്കുന്ന, മരണനിരക്ക് ഏകദേശം 10-12% വരെയുള്ള വലിയൊരു അസുഖം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിൽ, റൈറ്റ്, നമ്മുടെ വിശ്വൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 2012 കാലഘട്ടം അടുപ്പിച്ച് മെഴ്സ് എന്ന ഒരു അസുഖം, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞ് മെഴ്സ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നു. അത് ഇതുപോലെ തന്നെ നമ്മുടെ SARS-ന്റെ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ട്, അതിനോട് അധികമായിട്ട് കിഡ്നികളെ കൂടി അഫക്റ്റ് ചെയ്യുന്ന ഒരു തരം അസുഖം. അപ്പം എന്താ സംഭവം, മറ്റതിനേക്കാൾ കുറച്ചുകൂടി മാരകമായിരുന്നു. അത് വന്നത് ഒട്ടകത്തിൻ്റെ ഇറച്ചിയിൽ നിന്നാണ്. SARS വന്നത് ബാറ്റ്സിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. മെഴ്സ് വന്നത് ഒട്ടകത്തിൻ്റെ ഇറച്ചിയിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. പിന്നെ ഏകദേശം ഒരു 10 കൊല്ലങ്ങൾക്ക് ശേഷം, അപ്പം നമ്മൾ ആ ഒരു സീരീസ് പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഓരോ 10 കൊല്ലങ്ങൾക്ക് ശേഷവും ഈ വൈറസിന് ഉൾപരിവർത്തനം സംഭവിക്കുവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2020, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു 2029-30 കാലഘട്ടത്തിൽ വീണ്ടും കൊറോണ വൈറസിൻ്റെ ഒരു പുതിയ സ്ട്രെയിൻ വരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഈ ബയോ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റു പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഭംഗിയായി ഈ പറയുന്ന കാര്യങ്ങൾ പിടികിട്ടും. എനിവേ, ലീവ് ഇറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഉള്ള ഈ കൊറോണ വൈറസ്, നമ്മളത് പുതിയ കൊറോണ വൈറസ് എന്നുള്ള അർത്ഥത്തിൽ നോവൽ കൊറോണ വൈറസ് എന്നാണ് വിളിക്കുന്നത്. പുതിയ കൊറോണ വൈറസ് എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നതാണ്. അപ്പോൾ ഈ നോവൽ കൊറോണ വൈറസ് പ്രധാനമായും ഉണ്ടാക്കുന്നത് ജലദോഷപ്പനി പോലെയുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി കണ്ട് അങ്ങോട്ട് പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ സാധാരണ ജലദോഷപ്പനി ഉണ്ടാക്കുന്നത്, ഏത് നമുക്ക് ജലദോഷം വരുന്നു, ചെറിയ പനി വരുന്നു, തലവേദന വരുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ, സാധാരണയായിട്ടുള്ള ജലദോഷപ്പനി എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അല്ല, അപ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു സംശയം, എന്തുകൊണ്ടായിരിക്കും പിന്നെ ലോകാരോഗ്യ സംഘടന ഇതൊരു മെഡിക്കൽ എമർജൻസി അനൗൺസ് ചെയ്തിരിക്കുന്നത്? ഈവൻ ഇന്നിപ്പോൾ മെഡിക്കൽ എമർജൻസി ആയിട്ട് പോലും അല്ല, ഇന്നിപ്പോൾ ലോകാരോഗ്യ സംഘടന ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കാവുന്ന പരുവത്തിലുള്ള ഒരു പാൻഡമിക്കായി ഇത് മാറാമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പാൻഡമിക് എന്നുള്ള വാക്കൊന്നും ചുമ്മാ പറയുന്നതല്ല കേട്ടോ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ടു പോവാൻ സാധ്യതയുള്ളത്, സംഗതി കൈവിട്ടു പോവാൻ ഒത്തിരിയേറെ സാധ്യതയുള്ള ഒരു ഡിസീസായിട്ട് ലോകാരോഗ്യ സംഘടന കണക്കാക്കിയിട്ടുണ്ട്. അതിന് കാരണം മരണനിരക്കല്ല. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ വന്നിരുന്നു, ഈ നിപ്പ പോലെയുള്ള മരണനിരക്കിൻ്റെ പ്രശ്നമല്ല ഇത്. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഒത്തിരിയേറെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു 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 സാധ്യതയുണ്ട്. ഈ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒത്തിരിയേറെ എന്ന് പറയുമ്പോൾ, നമ്മുടെ ആവറേജ് കണക്ക് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും ഏകദേശം 2.5 വ്യക്തികളിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് 2.5 വ്യക്തികളിലേക്ക് എന്ന് പറയുമ്പോൾ
ഇപ്പോൾ എന്നിൽ നിന്ന് രണ്ടു പേർക്ക് വന്നു, അവരെ ഓരോരുത്തരിൽ നിന്ന് വേറെ രണ്ടു പേർക്ക് വരുന്നു. വെച്ചാൽ ഒരു 25 സ്റ്റേജ് ഒക്കെ കഴിയുമ്പോൾ ഒരു 3.5 കോടി പേർക്ക് വരാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ ലോകം മുഴുവൻ ഏകദേശം ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് 1.5 ലക്ഷത്തോളം പേർക്ക് അസുഖം വന്നു കഴിഞ്ഞു. ഒരു 4,800 to 5,000 അടുപ്പിച്ചുള്ള മരണങ്ങൾ നടന്നു കഴിഞ്ഞു. ഒരൊറ്റ വ്യക്തിയിൽ നിന്നാണ് ഈ 1.5 ലക്ഷം പേരിലേക്ക് വന്നത്. ഈ ഒരു അപകടം നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഇതൊരു വിസ്മയം, ഈ മെഡിക്കൽ എമർജൻസിയായി നമ്മൾ കണക്കാക്കുന്നത്, അല്ലാതെ അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടല്ല. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങളായി സംസാരിച്ച് അങ്ങ് പോകാമെന്ന് തോന്നുന്നു. അതിനിടയിൽ ആഡ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് അങ്ങോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, കൊറോണയ്ക്കെതിരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നാണ്. ഇതുവരെ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സാജിത് സജി, റൈറ്റ്, ഇതുവരെ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, കൊറോണ വൈറൽ ഡിസീസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയൊരു മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ടങ്ങട്ട് പോസിബിൾ ആയിട്ടുള്ള സംഗതിയല്ല. കാരണം വൈറസിന് പെട്ടെന്ന് ഉൾപരിവർത്തനങ്ങൾ സംഭവിക്കും. തൊട്ടു മുമ്പ് നമ്മൾ സൂചിപ്പിച്ച അതേ സംഗതി, ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന കൊണ്ട് തന്നെ സാധാരണ നമ്മുടെ മോഡേൺ മെഡിസിൻ അനുസരിച്ച് ഒരു മരുന്ന് കണ്ടുപിടിച്ച് പുറത്തിറക്കാനായി ഒരു 13-14 കൊല്ലം എടുക്കും, റാൻഡമൈസ് കൺട്രോൾ ട്രയലും മറ്റു പല കാര്യങ്ങളും കഴിഞ്ഞിട്ട്. ഹലോ പോട്ടെ, ഇതിപ്പോൾ വൈറൽ ഡിസീസ് ആണ്, നമ്മൾ എമർജൻസി ആയി ഇറക്കാനാണെങ്കിൽ ചുരുങ്ങിയതൊട്ട് 1.5-2 കൊല്ലം വേണം. നമ്മൾ ഈ 1.5-2 കൊല്ലം കൊണ്ടൊരു മരുന്ന് പരീക്ഷിച്ച് പുറത്തിറക്കി കഴിയുമ്പോഴേക്കും ഈ വൈറസിന് ഞാൻ ഈ പറഞ്ഞ ഉൾപരിവർത്തനം വന്ന സാധനം വേറെ ആളായി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. വാക്സിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു 18 മാസം കൊണ്ട് വാക്സിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. വൈറൽ ഡിസീസിനെതിരെ മരുന്ന് ഇത്രയെങ്കിലും എഫക്റ്റീവായി ആക്ട് ചെയ്യുന്നത് നമ്മുടെ HIV ഉപയോഗിക്കുന്ന സിഡോഗുഡിൻ പോലെയുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞല്ലോ, ഇത് അത്യാവശ്യ രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് മറികടക്കാവുന്ന അസുഖം തന്നെയാണ്. അതായത് ഞാൻ ആരോഗ്യവാനാണെങ്കിൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം, ലക്ഷണങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ മരുന്നങ്ങനെ വേണമെന്നില്ല. അടുത്ത ചോദ്യം, കൊറോണയ്ക്കെതിരെയുള്ള മരുന്നുകൾക്കുള്ള റിസർച്ചിൻ്റെ പുരോഗതി എത്രത്തോളമാണ്? എഗെയിൻ, പല രാജ്യങ്ങളിലും നടക്കുന്നു, പല ഫേക്ക് മെസ്സേജസ് നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടു കാണും ഇസ്രായേൽ മെഡിസിൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഇല്ല, അങ്ങനെ ഇതുവരെ ആധികാരികമായി മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. അങ്ങനെ ഒറ്റയടിക്ക് മരുന്ന് കണ്ടുപിടിക്കുക പോസിബിളും അല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാലോ, വാക്സിൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, മരുന്നിൻ്റെ ആവശ്യമില്ല. അത് പറയാൻ കാരണം ഈ വൈറൽ ഡിസീസാണ് നമ്മുടെ, എഗെയിൻ ജലദോഷപ്പനി പോലെ തന്നെ, ഒരാഴ്ച കൊണ്ട് അത് തനിയെ ശമിക്കും. നമ്മൾ സിംപ്റ്റംസ് ട്രീറ്റ് ചെയ്താൽ മതി. ഈ വരുന്ന രോഗികളിൽ 6-ൽ 1 ആൾക്ക് വച്ച് ഇത് ഗുരുതരാവാനുള്ള സാധ്യതയുണ്ട്. കിഡ്നികളെ ബാധിച്ചാൽ, ലങ്സിനെ തന്നെ ഒത്തിരി കയറി അങ്ങ് ബാധിച്ച് ന്യൂമോണിയ ആയി വന്നാലൊക്കെ ഇത് വലിയ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സിറ്റീസിലേക്ക് കടക്കാതിരിക്കുവാനുള്ള ട്രീറ്റ്മെൻറ് മതി. നമുക്കത് അതെ, ഫേറ്റാലിറ്റി ഈസ് ലെസ് ദാൻ 5, നിപ്പ വാസ് എബവ് 50, വൈ ഈസ് കൊറോണ മോർ ഡെഡ്ലി. അത് ഇത് തന്നെയാണ് സർ. ഫേറ്റാലിറ്റി ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ നമ്മളൊരു ആവറേജ് കണക്ക് പറയുന്നത് 1% മുതൽ 5% വരെ എന്നാണ്. അത് മിക്കവാറും രാജ്യങ്ങളിൽ 3% താഴെയാണ്. നമ്മുടെ കേരള പോലെയുള്ള സ്ഥലത്ത് 1% താഴെ വരും. നമ്മളിപ്പോൾ ആരോഗ്യപരമായിട്ട് അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞാൽ, ഒരു 200 പേരെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാളൊക്കെ വെച്ച് മരണപ്പെടും. നമ്മളല്ലാതെ അങ്ങ് ഒത്തിരി പേടിക്കേണ്ട കാര്യമില്ല. നിപ്പയുടെ എബവ് 50 എന്ന് പറയുന്നത് 60 മുതൽ 70% വരെയായിരുന്നു മരണനിരക്ക്. 100 പേർക്ക് വരികയാണെങ്കിൽ ഏകദേശം 60-ഓ 70-ഓ ആൾക്കാർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പിന്നെ കൊറോണ എന്തുകൊണ്ട് ഡെഡ്ലി എന്ന് ചോദിച്ചാൽ, നിപ്പ 4 പേരിൽ നിന്ന് ഒരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ 4 പേരിൽ നിന്ന് ഒരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് 1/4 പേരിലേക്ക്, ഇപ്പോൾ ഒരാളിൽ നിന്ന് 1/4 പേരിലേക്ക് എന്നുള്ള കാൽക്കുലേഷൻ മനസ്സിലായില്ലെങ്കിലോ എന്നോർത്ത ഇങ്ങനെ പറഞ്ഞത്, അതായത് 0.25% മാത്രമാണ്, ഓർ 0.25 മാത്രമാണ് നിപ്പയുടെ ഈ പറയുന്ന സ്പ്രെഡ് ചെയ്യുവാനുള്ള കഴിവ്, ഇൻഫെക്ഷ്യസ് റേറ്റ്, റൈറ്റ്. നമ്മളതിന് R0 value എന്ന് പറയും. എന്തോ ആയിക്കോളട്ടെ, അത് വിട്ടേക്കും, മെഡിക്കൽ ടേമാണ്. പക്ഷേ കൊറോണയ്ക്ക് അങ്ങനെയല്ല. തൊട്ട് മുമ്പ് ഞാൻ ഈ സൂചിപ്പിച്ച 2.5 പേരുടെ ഇതുണ്ട്. നമ്മുടെ വീറ്റ് സാറിൻ്റെ, വൈശാഖൻ തമ്പി സാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, അത് മിക്കവാറും ആൾക്കാർ വായിച്ചു വന്നു. നമ്മുടെ പണ്ടത്തെ കഥ, ചതുരംഗത്തിലെ രാജാവിനോട് അരിമണി വേണമെന്ന് പറയുന്നു. അപ്പോൾ എത്ര അരിമണികളാണ് വേണ്ടത്, ഞാൻ എടുത്തു തരാമല്ലോ എന്ന് രാജാവ് തിരിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സംഗതി, ഞാനൊരു ചതുരംഗ കള്ളി തരാം, അതിലിങ്ങനെ ഓരോ അരിമണികളായി വച്ചിട്ട് അങ്ങ് തരിക. പക്ഷെ അതിനൊരു റൂളുണ്ട്, ആദ്യത്തെ കള്ളിയിൽ 1 അരി വയ്ക്കുക, അടുത്ത കള്ളിയിൽ 2 അരി വയ്ക്കുക, അടുത്തതിൽ 4 എണ്ണം, അടുത്തതിൽ 8 എണ്ണം. അതായത് തൊട്ട് മുമ്പിലത്തെ കള്ളിയിൽ എത്രയാണോ വെച്ചത് അതിൻ്റെ ഇരട്ടി അരിമണികൾ ഇങ്ങനെ വച്ച് 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 പോവുക എന്നൊരു നിയമം വച്ചു. നടക്കുന്ന കാര്യമല്ല.
കാരണം എന്താ, ഇപ്പൊ കുറച്ച് പറഞ്ഞ പോലെ തന്നെ 30 കളികൾ കഴിയുമ്പോൾ തന്നെ സാധനം 1 ബില്യൺ കഴിയും എന്ന് പറഞ്ഞതുപോലെയാണ് കൊറോണയുടെ കാര്യം. ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കരമാണ്, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കരമായതുകൊണ്ട് തന്നെയാണ് ഡിസീസ് കൂടുതൽ പേര് ഭയക്കുന്നത്. വൈ ഈസ് കൊറോണ മോർ ഡെഡ്ലി? കൊറോണ ഡെഡ്ലി അല്ല കേട്ടോ സർ, കാരണം ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർക്ക് വന്നിട്ടുള്ളതിൽ വെറും 4,800 പേരെ മരിച്ചിട്ടുള്ളൂ. ഈ 4,800 പേര് മരിച്ചത് അവരുടെ ജീവൻ ജീവന് വിലയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മളെ കണക്കൊന്ന് കമ്പയർ ചെയ്യും. 1-10% ഇത് നമ്മൾ ഈ പറഞ്ഞ 2-3% ഉള്ളൂ. സാധാരണ വരുന്ന ജലദോഷപ്പനിക്കും 1.5-2 നിരക്ക് മരണനിരക്കുണ്ട്. ഇപ്പൊ എലിപ്പനി 10% മരണനിരക്കാ, സാഴ്ചം മഴിച്ചും ഒക്കെ 10% വച്ചായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതങ്ങനെ ഡെഡ്ലി അല്ല. There is a conspiracy that coronavirus is artificially created one by China. Is that possible? ഇല്ല, വൈറസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിലിറ്റി ഇല്ലാന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇത് അങ്ങനെ ഒരു ബയോ വെപ്പൺ ആവാനുള്ള സാധ്യത ഇല്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ കോൺസ്പിറസി തിയറീസ് എല്ലാ കാലവും വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അതിപ്പോ നമ്മൾ ഈ പറയുന്ന ഈ ഒരു കോവിഡിനെ പറ്റിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ 1960 ഇത് മനുഷ്യരിൽ ഉണ്ടായിരുന്നു, മൃഗങ്ങളിലുണ്ടായിരുന്നു, നമ്മൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചല്ലോ. ഇതിന് സ്വാഭാവികമായി നടക്കുന്ന ഉൾപരിവർത്തനം തന്നെയാണ്. ആ ഉൾപരിവർത്തനം നടക്കുന്ന പാറ്റേൺ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ആ ചോദ്യം ചോദിച്ചാൽ നന്നായി. അങ്ങനെ പാറ്റേൺ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് സാഴ്സിൽ നിന്നും 20% വ്യതിയാനം വന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ COVID-19 എന്ന സംഗതി വന്നിരിക്കുന്നത്. COVID-19 അസുഖത്തിന്റെ പേരാട്ടോ, ഇപ്പോഴുള്ള നോവൽ കൊറോണ വൈറസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതങ്ങ് സ്വാഭാവികമായി വന്നത് തന്നെയാണ്, അല്ലാതെ ആരും പറഞ്ഞേക്കുന്നതായി തോന്നുന്നില്ല. യൂസ്ഡ് മാസ്ക് ഡിസ്പോസൽ, പ്ലീസ് കമന്റ് ഓൺ ഇറ്റ്. ഉവ നോക്കൂ, പല ആൾക്കാരും മാസ്ക് ധരിച്ച് നമ്മുടെ ഈ പല പ്രദേശങ്ങളിലൂടെ നടക്കുന്ന കണ്ടു. ഇന്നലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കാണും പല തരത്തിലുള്ള എയർപോർട്ടിലൊക്കെ പോകുന്നവരെ ധരിച്ചോളൂ, ഡ്രൈവർമാരൊക്കെ ധരിച്ചോളൂ, അല്ലാതെയുള്ള ആൾക്കാർ ചുമ്മാ റോഡിൽ കൂടെ നടക്കുമ്പോഴും. രണ്ട് കാര്യങ്ങളൊന്ന് വേഗം കമന്റ് ചെയ്ത് പോട്ടെ. 1, അസുഖമില്ലാത്തവർ ഓർ രോഗികളുമായി ഇടപഴകാത്തവർ, ഈ രണ്ട് കൂട്ടരും ദയവായി മാസ്ക് ധരിക്കരുത്. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, 1-ാമത്തെ സംഗതി, നമ്മൾ ഇത് ധരിച്ച ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ഈ മാസ്ക് ശരിയാക്കാനും മറ്റുമൊക്കെയായി കൈകളൊക്കെ ചലിപ്പിക്കുമ്പോൾ കണ്ണുകളിലും വായുകളിലും ഒക്കെ തൊട്ട് നമ്മൾ വീണ്ടും ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 1-ാമത്തെ സംഗതി. 2-ാമത്തെ സംഗതി, യഥാർത്ഥത്തിൽ മാസ്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് കിട്ടില്ല, മാസ്കിന്റെ ഡെഫിഷ്യൻസി വരും, അവൈലബിലിറ്റി കുറയും. ഈ രണ്ട് പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായി മാസ്ക് ധരിക്കരുത്. ഇനി നിങ്ങൾ അങ്ങനെ ഒരു ഹൈലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാസ്ക് ധരിക്കണം. അതിനെപ്പറ്റിയും പല തെറ്റിദ്ധാരണകളും ഉണ്ട്. പല വീഡിയോസിലും ഞാൻ കണ്ടിരുന്നു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് N95 മാസ്ക് ധരിക്കുന്നത് ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞ്. അതിന്റെ കാര്യമില്ല, മെഡിക്കൽ ഒഫീഷ്യൽസ് മാത്രം N95 മാസ്ക് ധരിച്ചാൽ മതി. കാരണം അതിന്റെ സുഷിരങ്ങൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ ധരിച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ധരിക്കുന്ന മെഡിക്കൽ ഒഫീഷ്യൽസിന് തന്നെ പറ്റില്ല. മാത്രമല്ല കോസ്റ്റ്ലിയാണ്, 4 മണിക്കൂറിൽ ഒരിക്കലേ ഉള്ളൂ. ചുമ്മാ സാധാരണക്കാർ ഈ N95 മാസ്ക് വാങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വേണ്ട മെഡിക്കൽ ഒഫീഷ്യൽസിനും ഡോക്ടേഴ്സിനും അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഐസൊലേഷനിലെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കിട്ടാതെ വരും. നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു ഹൈലി എക്സ്പോസ്ഡ് ഏരിയയിൽ പോയാൽ യു ക്യാൻ വെയർ സർജിക്കൽ മാസ്ക്, നമ്മുടെ പച്ച നിറത്തിലോ നീല നിറത്തിലോ ഒക്കെ കാണുന്ന ഒരു സർജിക്കൽ മാസ്ക് ധരിക്കുക. അതിവിടെ ആരോ സംശയമായി ചോദിച്ചു കണ്ടിരുന്നു, ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, ബ്രൈറ്റ് കളറുള്ള ഭാഗം പുറത്ത് ധരിക്കേണ്ടത് രോഗികളും രോഗികളല്ലാത്ത ആൾക്കാർ വെള്ള ഭാഗം പുറത്ത് ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് വൻ മണ്ടത്തരമാണ്. ആ ബ്രൈറ്റ് നീലനിറം അല്ലെങ്കിൽ പച്ച നിറമുള്ള ഭാഗം എപ്പോഴും പുറത്ത് തന്നെ വേണം ധരിക്കാൻ. അങ്ങനെ ആ ഭാഗം തൊട്ട് നോക്കിയാൽ നമുക്ക് മെഴുകു പോലെ കാണാൻ പറ്റും. അതാണ് ഈ ഡ്രോപ്ലെറ്റ്സിനെ പിടിച്ചെടുക്കുന്നത്. വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ശരീര സ്രവങ്ങളിലൂടെയാണ്, ഡ്രോപ്ലെറ്റ്സിലൂടെയാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഒരു 1 മീറ്റർ ചുറ്റളവിലേക്ക് എൻ്റെ തുപ്പലത്തിൻ്റെ ചെറിയ തുള്ളികൾ തെറിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ട് ഡ്രോപ്ലെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇതാണ് നമ്മളുടെ ഈ മാസ്ക് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഭാഗം പിടിച്ചെടുക്കുന്ന ഭാഗം അകത്തേക്ക് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ധരിക്കാൻ പറ്റുക? പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാസ്ക് മൂക്ക് വായ തടിയല്ല, ഈ 3 ഭാഗങ്ങൾ കവർ ചെയ്യുന്ന പരുവത്തിൽ തന്നെ വേണം ധരിക്കുകയും ചെയ്യാം. അല്ലാതെ ചില ആൾക്കാർ ശ്വാസം എടുക്കാൻ എളുപ്പത്തിന് വാ മാത്രമൊക്കെ കവർ ചെയ്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. മ്യൂക്കോസൽ മെംബ്രെയിനിലേക്ക് കടക്കാതിരിക്കാനുള്ള നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിലേക്ക്, അതറിയാമായിരിക്കും മൂക്കും വായും ശ്വാസകോശമായിട്ട് ബന്ധമുണ്ട്, അറിയാലോ അത്. അതെ, ഇതൊക്കെ വായിക്കിടെ ശ്വാസം എടുക്കാൻ പറ്റും. ഇൻ കേസ് ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ മൂക്കിലെ ദശ വളരുന്ന DNS ഒക്കെ ഉള്ള ഡീവിയേറ്റ് നേസൽ സെപ്റ്റ് ഒക്കെ ഉള്ള കുട്ടികൾ വായിലൂടെ ശ്വാസം എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അത് ശ്വാസകോശത്തിലേക്കുള്ള എൻട്രി തടയുക എന്നതാണ് പ്രധാനമായ ഉദ്ദേശം. എങ്ങനെ ഡിസ്പോസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മാസ്ക് 2 തരത്തിലാണ് വരിക. ഒന്നുമല്ല കെട്ട് ഉള്ള മാസ്ക് വരും, നമ്മളിങ്ങനെ 2 വള്ളികൾ എടുത്ത് പുറകിൽ കെട്ടുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ചെവിയിലേക്ക് ഇങ്ങനെ കൊളുത്തുന്ന തരം. ഇത് രണ്ടുമാണെങ്കിലും പുറകിൽ നിന്ന്
ഊരുക, വള്ളികളിൽ മാത്രമായി പിടിക്കുക. അപ്പോൾ മാസ്ക് ഇങ്ങനെ ഹാങ്ഡ് ആയിരിക്കുമല്ലോ, വള്ളികളിൽ മാത്രം പിടിച്ച് അടപ്പുള്ള വേസ്റ്റ് ബിന്നിലേക്ക് കളയുക. കത്തിച്ച് കളയുകയാണെങ്കിൽ ഇൻസിനറേഷനിൽ കത്തിച്ച് കളയുക. ഇൻസിനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടപ്പുള്ള ഏതെങ്കിലും അടുപ്പിൽ കത്തിച്ച് കളയുക. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ തീയിടുമ്പോഴേക്ക് ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടേ. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നോക്കുക. ആശുപത്രിയിൽ വച്ചിട്ടാണ് മാസ്ക് ധരിക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ ആ പോരാ നേരത്ത് ഹോസ്പിറ്റലിൻ്റെ പ്രദേശത്ത് തന്നെ കളഞ്ഞിട്ട് പോരുന്നതായിരിക്കും ഭംഗി. പിന്നെ മാസ്ക് 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാനും പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് മാസ്ക് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിയേണ്ടത്. എവിടെയാണ് കൊറോണയുടെ ഉത്ഭവം, രോഗത്തിൻ്റെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാമോ? തൊട്ടു മുമ്പ് നമ്മൾ സംസാരിച്ചത് തന്നെ, ഇപ്പം കറക്റ്റ് ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഈ പ്രശ്നക്കാരനായ സമയം തൊട്ടുള്ള സംഗതി പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? കാരണം മറ്റേ ചെറിയ ജലദോഷപ്പനി ഉണ്ടായിരുന്ന സമയത്തോ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ ബാധിച്ചിരുന്ന സമയത്തോ വി വർ നോട്ട് അറ്റ് ഓൾ ബോധേർഡ് അബൌട്ട് ദിസ്. നമ്മൾ ചുമ്മാ അങ്ങ് പഠിക്കും, അത് നിരുപദ്രവകാരിയായ ഒരു സാധനമായിട്ട് കണ്ടങ്ങോട്ട് പോകും, തനിയെ വളർന്നതായിരിക്കും. ഇപ്പം റൈനോ വൈറസ് ഇൻഫെക്ഷൻ്റെയൊക്കെ എത്രയോ സ്ട്രെയിൻസ് വരുന്നു. നമുക്കൊക്കെ സ്ഥിരം ജലദോഷമല്ലേ, ഒരു തവണ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസിൻ്റെ സ്ട്രെയിനിന് പിന്നെ ഒരിക്കലും നമുക്ക് ജലദോഷം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ സ്ട്രെയിനുകൾ ഇങ്ങനെ മാറി മാറി വരും, ജലദോഷപ്പനി അതുകൊണ്ട് മൈൻഡ് ഒന്നും ചെയ്തിരുന്നില്ല. നമ്മൾ മൈൻഡ് ചെയ്ത് തുടങ്ങിയത് സാഴ്സ് കൊട്ടാണ്, അത് ചൈനയിലാണ്. ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് വിശദമാക്കൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫ്ലൂവിൻ്റെ തന്നെ, അതായത് ജലദോഷം കാണും, നേരിയ പനി കാണും, തലവേദന കാണും, ചുരുക്കം ചില ആൾക്കാർക്ക് ശരീരത്തിന് നല്ല ക്ഷീണം കാണും, ശരീരവേദന കാണും. അപൂർവമായി 16-17% ആൾക്കാർക്ക് മാത്രം അതികഠിനമായ ശ്വാസം മുട്ടലോ മൂത്രത്തിൽ പഴുപ്പോ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടോ പോലെയുള്ള സംഗതികളിലേക്കും പോകും. അത് കിഡ്നികളെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അത് തീരെ കുറവ് മാത്രം ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. അടുത്ത ചോദ്യം, COVID-19 കൊറോണ രണ്ട് പ്രയോഗങ്ങൾ വ്യക്തമാക്കാമോ? കൊറോണ എന്നത് ആ വൈറസിൻ്റെ പേരാണ്. അത് നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ മൈക്രോസ്കോപ്പിൽ വൈറസ് കാണാൻ പറ്റില്ല കേട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണുന്നതും വൈറസ് അല്ല, അത് വേറൊരു കാര്യം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോഗ്രാഫിക് ഇമേജ് ആണ് തരിക. എക്സ്റേ കടത്തി വിട്ടിട്ട് അതിൻ്റെ ഇമേജുകളാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വൈറസിനെയാണോ കണ്ടതെന്ന് ചോദിച്ചാൽ വൈറസിനെയല്ല, വൈറസിൻ്റെ ഇമേജാണ് കാണുക. ഏത്, ഞാനിപ്പോൾ കൈ ഇങ്ങനെ എക്സ്റേ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലിൻ്റെ ആ ഷാഡോ കാണുന്നത് പോലെയാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില പ്രത്യേകതരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ വൈറസുകളെ കാണുന്നത്. അത് അഗെയിൻ വൈറസിനെ അല്ല, വൈറസിൻ്റെ ഇമേജിനെയാണ് നമ്മൾ കാണുക. അതിൻ്റെ വിവിധ ഡൈമെൻഷൻസിലൂടെ റേഡിയേഷൻസ് കടത്തി വിട്ടുകൊണ്ട് ഉണ്ടാകുന്ന സംഗതിയെ നമ്മൾ 3D പ്രോസസ്സ് ചെയ്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ആണ്. വിട്ടേക്ക്, ഞാൻ പറഞ്ഞു വന്നത് നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കിരീടം പോലെ തോന്നും. ഇതിന് ചുറ്റിനുള്ള മുള്ളുകൾ, സ്പൈക്കുകൾ, നമ്മുടെ വൈറസിന് ചുറ്റിനുള്ള ആൻറ്റിജനിക് സ്പൈക്കുകൾ കിരീടം പോലെ തോന്നും. കിരീടത്തിൻ്റെ ലാറ്റിൻ ടേമാണ് കൊറോണ. ഓര് നമ്മുടെ സൂര്യന് ചുറ്റിനുമുള്ള പ്രകാശത്തിനും കൊറോണ എന്ന പേര് വരാൻ ഇതേ കാരണമാണ്. നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഓരോ കിരണങ്ങൾക്കും ഈ പറയുന്ന കിരീടത്തിൻ്റെ തിളക്കം പോലെ തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കൊറോണ എന്നുള്ള പേര് വന്നത്. അത് വൈറസിൻ്റെ പേരാണ്. COVID-19 COVID രാജീവ് ചെമ്മാനിക്കർ, റൈറ്റ്. ഈ COVID-19 എന്നുള്ളത് WHO ഈ അസുഖത്തിന് നൽകിയിരിക്കുന്ന പേരാണ്. നോവൽ കൊറോണ വൈറസ് അസുഖമുണ്ടാക്കുന്ന വൈറസിൻ്റെ പേരും COVID-19 എന്നുള്ളത് ഡിസീസിൻ്റെ പേരും. കൊറോണ വൈറൽ ഡിസീസ് COVID-19 എന്ന് വരാൻ കാരണം, ഈ വൈറസ് ആദ്യമായി നമ്മൾ നോട്ട് ചെയ്യുന്നത് നവംബറിലാണ് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ചൈനയിൽ തന്നെ. December 31 WHO ഇത് ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്. ഇപ്പം December 31 ആയതുകൊണ്ട് 2019 ആണല്ലോ, ആ ഒരു അർത്ഥത്തിലാണ് 19 എന്ന പേര് വന്നത്. COVID-19 എന്ന പേര് WHO കൊടുക്കുന്നത് February 10. കൊറോണ എന്ന വൈറസ് രോഗത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും ഫലവത്തായ മാർഗം ഏതാണ്? ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി തുടങ്ങിയ ഇതര വൈദ്യത്തിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് എന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഇതിനോടുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏറ്റവും ഭംഗിയായ മാർഗം പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വൈറസിൻ്റെ സ്പൈക്സ് ഉണ്ടോയെന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് സോപ്പ് ലെബൈലാണ്. സോപ്പ് ലെബൈൽ എന്ന് പറഞ്ഞാൽ സോപ്പിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മളുടെ മ്യൂക്കസ് മെംബ്രെയിൻസുമായി, അതായത് മൂക്കിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനോ വായ്ക്കകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനോ ആയി നേരിട്ട് സമ്പർക്കം വരുന്ന ഭാഗങ്ങൾ, പ്രധാനമായിട്ട് കൈയാണല്ലോ,
അതെപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളത് മാത്രമാണ് ഒരു മാർഗം. പിന്നെ കുളിക്കുക എന്നുള്ളത് നമ്മൾ ഡെയിലി രണ്ടുപേരും ചെയ്യുന്ന ഒരു സംഗതി തന്നെ. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അത് കഴുകുമ്പോൾ പലപ്പോഴായി പല വീഡിയോസിലും ശ്രദ്ധിച്ച് കാണണം, കൈയുടെ എല്ലാ വശങ്ങളും ഭംഗിയായി വൃത്തിയായി കഴുകി എന്ന് ഉറപ്പുവരുത്തുക. ചുമ്മാ കഴുകിയിട്ട് പോകരുത്. ഏതൊരു പരസ്യത്തിൽ കാണുന്നുണ്ടല്ലോ, ഹേ ചെക്കാ നിന്റെ സ്ലോപ്പ് എന്താണ്, നിന്റെ സോപ്പ് സ്ലോ ആണോ, 5 സെക്കൻഡ് കൊണ്ട് കഴുകിയിട്ട് പോകുന്നത്, ആകെ ആ പരിപാടി പറ്റില്ല. ഞാനിപ്പോൾ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ചുരുങ്ങിയത് 5 സെക്കൻഡുകൾ വെച്ച് പാലിക്കേണ്ടതാണ്. റൈറ്റ്, ഉള്ളം കയ്യിൽ ആവശ്യത്തിന് സോപ്പ് എടുക്കുക. അത് ഈ നമ്മുടെ സോപ്പ് ലോഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹാൻഡ് വാഷ് ലോഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു 2 മാസത്തേക്കെങ്കിലും പിശുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ആവശ്യത്തിനെടുക്കുക, 3 തവണയെങ്കിലും പ്രസ് ചെയ്യുക. ആവശ്യത്തിന് സോപ്പ് എടുത്ത് ഒരു 5 സെക്കൻഡുകളോളം നന്നായി പതപ്പിക്കുക. അത് കഴിഞ്ഞ് കൈകൾ ഇന്റർലേസ് ചെയ്ത് കഴുകുക. വിരലുകൾ ഇതുപോലെ ഇന്റർലേസ് ചെയ്ത് കഴുകുക. ഓരോ കൈകളുടെയും പുറംവശം ഇന്റർലേസ് ചെയ്ത് വൃത്തിയാക്കണം. നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും വെബുകൾക്കിടയിൽ അഴുക്കിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം, ഈ വിരലുകൾക്കിടയിലുള്ള. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നഖം വൃത്തിയുള്ളതായിരിക്കണം. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് കൈയുടെ ഈ ക്രീസസ് ഉണ്ടല്ലോ, പാമാർ ക്രീസസ്, നമ്മളെന്താ പറയുക, ഈ ഹസ്തരേഖ എന്ന് പറയുന്ന സാധന വരകൾ, അതിൻ്റെ ഇടയിൽ അഴുക്ക് കയറിയിരിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് മറ്റേ കൈയുടെ നഖങ്ങൾ കൊണ്ട് ഇപ്പുറത്തെ കൈയുടെ ഈ പറയുന്ന പാമാർ ക്രീസസ് ഇങ്ങനെ ഉറച്ചൊറച്ചൊറച്ചൊറച്ചൊറച്ചൊറച്ച് ഒരു 5 സെക്കൻഡുകളോളം രണ്ട് കൈകൾ വൃത്തിയാക്കുക. റിസ്റ്റുകൾ ഭംഗിയായി വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് കൈകൾ തളർത്തിയിട്ട് പൈപ്പിൻ്റെ വെള്ളത്തിൽ ഇതുപോലെ കൈകൾ തളർത്തിയിട്ട് വെള്ളം ഭംഗിയായി ഒഴുക്കി കളഞ്ഞ് സംഗതി നോക്കുക. ദെൻ പിന്നെ വേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി, ഒരിക്കലും ഈ കൈകൾ കൊണ്ട് ഇനി പൈപ്പ് അടയ്ക്കരുത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി വൈറസ് ഉണ്ടെങ്കിൽ കയ്യിൽ വൈറസ് ഉണ്ടല്ലോ. കൈ തുടയ്ക്കാനെടുക്കുന്ന തുണി അല്ലെങ്കിൽ ടിഷ്യൂ ഉണ്ടല്ലോ, ടിഷ്യൂ ആണ് റെക്കമെൻഡഡ്. അതാകുമ്പോൾ 2-3 ഉപയോഗം കഴിഞ്ഞ് നമുക്ക് കളയാൻ പറ്റും. തുണിയായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളത് ചിലപ്പോൾ അത് ഫെർദർ യൂസ് ചെയ്യാനോ കൃത്യമായി ബ്ലീച്ച് ഒക്കെ ചെയ്തില്ല എന്നാണെങ്കിൽ പിന്നീട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. വൈറസ് ഒരു 3-4 മണിക്കൂർ ജീവനില്ലാത്ത സർഫസിൽ നിൽക്കുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും സേഫ്റ്റി നോക്കണം. ഇപ്പോഴത്തെ പഠനങ്ങളല്ലേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് തിരുത്തി പറഞ്ഞേക്കാം. അത് ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല കേട്ടോ, ശാസ്ത്രത്തിൻ്റെ മേന്മയാണ്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മാറ്റി പറയുന്നല്ലേ എന്ന് ചോദിക്കരുത്. പുതിയ സ്ട്രെയിൻ അല്ലേ നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മളെപ്പോഴും ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒന്ന് കൂട്ടി പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം, ഡ്രോപ്ലെറ്റ് 1 മീറ്ററായി പോകും. WHO പറയുന്നത് എന്താ, 2 മീറ്റർ അകലത്തിൽ പേഷ്യൻസിൻ്റെ അടുത്ത് പോകരുത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോകരുത്. നമ്മൾ പറയുന്ന പ്രോട്ടോകോൾ എന്താണ്, അല്ലെ നമ്മൾ സാധാരണക്കാരോട് പറയുന്നത് എന്താ, നിങ്ങൾ 3 മീറ്റർ അകലത്തിൽ പോകരുത്. ഈ 3 മീറ്റർ അകലത്തിൽ പോകരുത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ 2 മീറ്റർ അകലത്തിലെങ്കിലും നിൽക്കോളെ. പറയാൻ പറ്റില്ലേ, ചില കോളേജ് വഴിമാരൊക്കെ ഉണ്ട് കൃത്യം 2 മീറ്റർ ഇങ്ങനെ അളന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്ന ടീമുകളൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, കൈകൾ തുടയ്ക്കുക തുണി കൊണ്ട്, ആ തുണി കൊണ്ട് പൈപ്പ് ക്ലോസ് ചെയ്യുക. അതിനാണ് കൈ വൃത്തിയാക്കേണ്ട രീതി. സെയിം തന്നെയാണ് വിശ്വൻ, തുമ്മുവോ മറ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈകളിലേക്ക് തുമ്മരുത്, ഒരു ചുമയ്ക്കരുത്, ടിഷ്യൂവിലേക്ക് ചുമയ്ക്കുക. ടിഷ്യൂ ഇല്ല, ഒരു നിവൃത്തി ഇല്ല എന്നാണെങ്കിൽ മാത്രം ക്ലോസ്ഡ് എൽബോയിലേക്കോ ഷോൾഡറിലേക്കോ അത് ചെയ്യുക. കാരണം കൈകളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളെ സ്പർശിക്കുന്ന സമയത്ത് അത് പ്രശ്നമാകും. മൊബൈൽ ഫോണുകൾ മറ്റൊരാളുടെ അടുത്ത് ചുമ്മാ ഇങ്ങനെ ഞോണ്ട് കളിക്കാതിരിക്കുക. കാരണം ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ഫോണിലേക്ക് പോലും എൻ്റെ തുപ്പലം വീഴുന്നുണ്ട്, ഡ്രോപ്ലെറ്റ്സ് വീഴുന്നുണ്ട്. ഇത് മറ്റൊരാളുടെ അടുത്ത് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കൈകളിലേക്കും ഈ പറയുന്ന സംഗതി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ക്വസ്റ്റ്യൻ്റെ 2-ാമത്തെ പാർട്ട്, ആയുർവേദം ഹോമിയോ സിദ്ധ യുനാനി, അതൊരു തമാശ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. സെൽഫ് ട്രോൾ അല്ലേ എന്നൊരു സംശയം. കാരണം ഈ പറയുന്ന കൂട്ടുകാർ വൈറസ് അംഗീകരിച്ചിട്ടില്ലല്ലോ, ജേം തിയറി അംഗീകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രം തന്നെ പറയുന്നത് കഫം പിത്തം വായു അങ്ങനെ ഏതോ 3, അതെ തന്നെ ത്രിദോഷ സിദ്ധാന്തമാണ്. അതിനകത്ത് അവർ അസുഖം ഉണ്ടാക്കുന്നത് ജേംസ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. ആയുർവേദക്കാർ അങ്ങനെ ആരും ക്ലെയിം ചെയ്തു എന്നും എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇത് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ വാട്സപ്പ് കേശവമാവന്മാരാണ്, ആധികാരികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഹോമിയോയ്ക്ക് ഉണ്ടോ എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ വാർത്താ സമ്മേളനം മറ്റോ നടത്തിയിരുന്നു, പക്ഷെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് ഹോമിയോപ്പതിക്ക് അസോസിയേഷൻ തന്നെ മറ്റു ചില ആൾക്കാർ പോസ്റ്റുകൾ ഇറക്കുകയോ മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഹോമിയോ അറിയാമല്ലോ, ഹോമിയോ ഒരു പ്ലാസിബോ ഇഫക്റ്റ് ആണെന്നും മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ലാന്നും പറഞ്ഞിട്ടുള്ള ലേബലോട് കൂടിയാണ് ഈ സാധനം പോകുന്നത്. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ സിദ്ധയും യുനാനിയൊക്കെ മറ്റൊരു ബ്രാഞ്ച് ആയതുകൊണ്ട് അതിനെ കളിയാക്കുന്നതായി ഫീൽ ചെയ്യരുത്. എന്നാലും അറിയാലോ നമുക്ക് നമ്മുടെ
മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ അതിനെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, തൽക്കാലം വേറെ ഒന്നും പരീക്ഷിക്കുന്നില്ല, ആധുനിക വൈദ്യശാസ്ത്രം തന്നെ. അത് തന്നെയാണ് ഏറ്റവും ഭംഗി. അതെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. മെഡിസിൻ അങ്ങനെ ഉള്ളത് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇല്ലല്ലോ. ശാസ്ത്രത്തിന് പകരം എന്ത് എന്നൊരു സംഗതി ഇല്ലല്ലോ. ഇപ്പോഴുള്ള ശാസ്ത്രത്തിനേക്കാൾ നല്ലത് ഒരു ഭംഗിയുള്ളത് കൂടുതൽ മികച്ച ശാസ്ത്രം, അങ്ങനെയേ ഉള്ളൂ. അത് അതപ്പോൾ ആധുനിക മെഡിസിൻ്റെ തന്നെ പാർട്ടായിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. മാസ്ക് രോഗമുള്ളവരും ഇല്ലാത്തവരും ധരിക്കേണ്ടത് ഒരേ രീതിയിലാണോ, ഉണ്ടെങ്കിൽ വ്യത്യാസങ്ങൾ പറയാമോ? അത് ഓൾറെഡി സംസാരിച്ചതാണ്. ഒരേ രീതിയിലാണ് ധരിക്കേണ്ടത്, രോഗമുള്ളവരാണെങ്കിലും രോഗമില്ലാത്തവരാണെങ്കിലൊക്കെ, അതായത് രോഗികളെ ഇടപെടുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ. അത് ബാക്കി വരുന്നിട്ടുള്ള മെസ്സേജസൊക്കെ ഫേക്കാണ്. പൊതുജന സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് മാത്രമുള്ള പ്രതിരോധം ഫലപ്രദവും അത് പ്രായോഗികവുമാണോ? മറ്റ് പ്രതിരോധ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മാസ്ക് എത്ര കണ്ട് ഫലപ്രദമാണ്? മാസ്ക് ശാസ്ത്രീയമായി സംസ്കരിക്കാതെ വരുമ്പോൾ രോഗസാധ്യത ഏറില്ലേ? അതിന് മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? ശരി, പിന്നെ നമുക്ക് വൈറൽ ഡിസീസിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വാക്സിനേഷൻ കണ്ടുപിടിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫ്ലൂവിനൊക്കെ നമുക്ക് വാക്സിനേഷൻ ഉണ്ട്, ചിക്കൻ പോക്സിന് വാക്സിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ. അത് തൽക്കാലം നടക്കാത്തത് കൊണ്ട് നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. വെയിറ്റ് ചെയ്യുക, പൊതുജന സമ്പർക്കം അവോയ്ഡ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ക്വാറന്റൈൻ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടുകയാണ് നമ്മളുടെ എല്ലാ എയർപോർട്ടുകളിലും മറ്റു പല സ്ഥലങ്ങളിലും ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്ത്. ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ അസുഖം പൊട്ടി പുറപ്പെട്ടത് ചൈനയിലെ വുഹാൻ ബെയ്ജിയണിലാണ്. അവിടുത്തെ മത്സ്യ മാംസാദികൾ വിൽക്കുന്ന ഒരു ചന്തയിലാണ്. അപ്പൊ ഒരു കുഞ്ഞു സിറ്റി അല്ലെന്നൊന്നും ഓർക്കരുത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഒരു 3-4 ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാരും അവിടെ ഉണ്ട്. 1.5 കോടിയോളം ആണ് അവിടുത്തെ, 1.25 കോടിയോളം ആണ് അവിടുത്തെ ജനസംഖ്യയായി പറയുന്നത്. ഒറ്റ ദിവസം തന്നെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എടുത്താൽ അബൌട്ട് 30,000 വരും. നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് മിക്കവാറും ചൈനയിലെ കോൺസെൻട്രേറ്റഡ് അവിടെയാണ്. കേരളത്തിലെ ഒരു ചൈനയിൽ പഠിക്കുന്ന ഒരു എബവ് 90% മെഡിക്കൽ സ്റ്റുഡൻസും പഠിക്കുന്നത് ഇതേ സ്ഥലത്തും തന്നെയാണ്. പിന്നെ പറഞ്ഞു വന്നത് അവരിൽ നിന്ന് മാത്രമേ, അതായത് ആ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ അസുഖം പടരാനുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോ അങ്ങനെ വന്നിട്ടുള്ള കൂട്ടരെ, നമ്മളിപ്പോ സംശയിക്കുന്ന ആൾക്കാരെ, നമ്മൾ 28 ദിവസത്തേക്ക് അവരവരുടെ വീടുകളിൽ താമസിക്കാനായിട്ട് പറയും. 28 ദിവസത്തെ കണക്ക് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ സമയത്തിന്റെ ഇരട്ടി സമയം. ഇൻക്യുബേഷൻ സമയം എന്താണെന്ന് പക്ഷേ എല്ലാവർക്കും അറിയാതിരിക്കും. എന്താണ്? ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഡിസീസായി മാറാൻ നിൽക്കുന്ന സമയം. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു കയറുന്നു. ആ രോഗാണു നിങ്ങളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയുമായി മല്ലിട്ട് രോഗമായി മാറുന്നതിനെടുക്കുന്ന സമയം, അത് 14 ദിവസം. നമ്മൾ ഫോർ എ സേഫ്റ്റി അതിന്റെ 28 ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ അവരോട് ആവശ്യപ്പെടും. നിരീക്ഷണത്തിൽ വയ്ക്കും. നിരീക്ഷണത്തിൽ വച്ചിട്ട് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റും, ഈ ഐസൊലേഷനിലേക്ക് മാറ്റും. രോഗലക്ഷണങ്ങൾ ഉണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി എന്നതുകൊണ്ട് രോഗിയാണെന്ന് ഉറപ്പില്ല. അവരുടെ കഫവും രക്തവും നമ്മൾ പരിശോധിക്കും നേരിട്ട് വൈറസിന് വേണ്ടിയിട്ട്. അങ്ങനെ വൈറസിനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് രോഗം ഉറപ്പിക്കുക. അവരു മിനിങ്ങാന്ന് മുതൽ, അല്ല മിനിങ്ങാന്ന് വരെ വലിയ കഷ്ടമായിരുന്നു, നമുക്ക് മണിപ്പാലിലേക്ക് അയക്കേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെയില്ല. ഇപ്പതാ നമ്മുടെ കേരളത്തിലെ 3 സ്ഥലങ്ങളിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ടെസ്റ്റിങ്ങിനുള്ള സംവിധാനം ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടുണ്ട്, വണ്ടാനത്തുണ്ട്, വണ്ടാനത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, പേടിക്കേണ്ടതായിട്ടില്ല. മറ്റ് പ്രതിരോധ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ വാക്സിൻ മാത്രം. മാസ്ക് എത്ര കണ്ട് ഫലപ്രദമാണ്? മാസ്ക് എത്ര കണ്ട് ഫലപ്രദമാണെന്ന് ചോദിച്ചാൽ 2 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ മാസ്ക് 99% കൂടുതൽ ഫലപ്രദമാണ്. അതും പല ആൾക്കാർക്കും ഒരു പേടിയുണ്ട്. വൈറസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ജീവിയല്ലേ. അപ്പൊ മാസ്കിന്റെ സുഷിരങ്ങളിലൂടെ ഈ പറയുന്ന സംഗതി അകത്തേക്ക് കയറില്ലേ? മാസ്ക് മാത്രം ധരിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെ അകത്തേക്ക് കയറില്ല. കാരണം വൈറസുകൾ ഒറ്റപ്പെട്ടല്ലോ വരുന്നത്, ഡ്രോപ്ലെറ്റ് ആയിട്ടല്ലേ വരുന്നത്. മാസ്ക് പിടിച്ചു നിർത്തുന്ന ഈ ഡ്രോപ്ലെറ്റിനെയാ. ഓർത്തപ്പോ ഒരു സംഗതി പറയട്ടെ, വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു മെസ്സേജ് കണ്ടിരുന്നു, മാസ്കുകൾക്ക് പകരം ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കാം. ശുദ്ധമണ്ടത്തരം ഹാൻഡ് കർച്ചീഫുകൾക്ക് ഇടയിൽ, ഇഴകൾക്കിടയിലുള്ള ഗ്യാപ്പിന്റെ ഒരു 1/25 ഗ്യാപ്പ് ഞാൻ ഈ പറയുന്ന മാസ്കുകൾക്കുള്ളൂ. മാത്രമല്ല മാസ്ക് അങ്ങനെ ചുമ്മാ ഒരു തുണിയല്ല, അത് 3 ലെയറുകളുണ്ട്. അഗെയിൻ അതിന്റെ ടെക്നിക്കാലിറ്റി ഒന്നും പറയുന്നില്ലേ, 3 ലെയറുകളുണ്ട്, ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. മാസ്കിന് പകരം മാസ്ക് മാത്രമേ ഉള്ളൂ, ദയവായി കർച്ചീഫ് ഉപയോഗിക്കാമെന്ന് പറയരുത്. പിന്നെ ഒന്നും കിട്ടിയില്ലേ കർച്ചീഫ് ഉപയോഗിച്ചു, വിരോധമില്ല. പക്ഷെ അത് മാസ്കിന് പകരമാവുന്നുള്ളത് തെറ്റിദ്ധാരണയാണ്.
മാസ്ക് ഡിസ്പോസ് ചെയ്യുന്നത് ശാസ്ത്രീയമല്ലെങ്കിൽ രോഗസാധ്യത ഏറില്ലേ? തീർച്ചയായിട്ടും വരും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മാസ്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈറസ് ഉണ്ടെന്ന് പറയുന്ന ഭാഗം ഒരിക്കലും വേറൊരു സ്ഥലത്ത് മുട്ടരുത്. മുട്ടിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാരിലേക്ക് ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച് 3-4 മണിക്കൂറുകളെ വൈറസ് ജീവിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ ദോഷമില്ല എന്ന് കരുതണ്ട കേട്ടോ. നമ്മളൊരു 3 ദിവസം വരെ ഇൻക്യുബേഷൻ വച്ചോളൂ. ഇൻക്യുബേഷൻ അല്ല, ഇനോക്യുലേഷൻ. ഈ ജീവനില്ലാത്ത സർഫസിൽ വൈറസ് ജീവിക്കുന്ന സമയത്ത് ഇനോക്യുലേഷൻ എന്ന് പറയുന്നത് വച്ചോളൂ. മുൻകരുതൽ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട് മാസ്ക് ഡിസ്പോസ് ചെയ്യാനായി ഒരു പ്രത്യേകതരം ബക്കറ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടു കാണി മഴവിൽ പോലെ നീല, പച്ച, ചുമപ്പ്, ഓറഞ്ച്, അങ്ങനെ പല തരത്തിലെ കളറുകളിലുള്ള ബക്കറ്റില്ലേ? അതുപോലെ അതിനകത്ത് ഒരെണ്ണം പൊട്ടൻഷ്യലി ഹസാഡസ് ആയിട്ടുള്ള മാസ്കുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്, അവിടെ കിട്ടാൽ മതി. നമ്മളുടെ വീടുകളിലാണെങ്കിൽ പേടിക്കേണ്ടതില്ല. കൃത്യമായി വേസ്റ്റ് ബിന്നിലിടണം, പറത്തിക്കളയരുത്, അത് ശ്രദ്ധിക്കുക. മനുഷ്യനെ അല്ലാതെ മറ്റ് ജീവികളെ ഇത് ബാധിക്കുമോ? മൃഗങ്ങളിൽ നിന്ന് പകരുമോ? ശരി, മനുഷ്യനെ അല്ലാതെ മറ്റ് ജീവികളെ ഇത് ബാധിക്കും. ആ മറ്റ് ജീവികളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വരുന്നത്. മൃഗങ്ങളിൽ നിന്ന് പകരുമോ? മൃഗങ്ങളിൽ നിന്നാണ് വരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനാണ് സാധ്യത കൂടുതൽ. മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരാനുള്ള സാധ്യത തീരെ കുറവാണ്, 0.5% കുറവാണ്. ലോകത്ത് ഇതുവരെയുള്ള നമ്മളുടെ അറിവനുസരിച്ചും തെളിവുകൾ അനുസരിച്ചും അങ്ങനെ ഒരൊറ്റ കേസ് ഉണ്ടായിട്ടുള്ളൂ. ഹോങ്കോങ്ങിൽ മറ്റോ ഒരു പട്ടിയിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തു. ഒരു പട്ടിക്ക് അത് വീക്ക്ലി പോസിറ്റീവായി കണ്ടു നായയിൽ. അല്ലാതെ അത് വന്നിട്ടില്ല. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോൾ വീട്ടിലെ മൃഗങ്ങൾക്ക് വരുമോ എന്ന് ഓർത്ത് വീട്ടിലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കാട്ടിൽ കൊണ്ട് കളയുകയോ അല്ലെങ്കിൽ പട്ടിയെ പട്ടണിക്കിട്ട് കൊല്ലുകയോ അങ്ങനെയൊന്നും വേണ്ട. പിന്നെ അവരുമായിട്ട് ഇടപഴകുന്നത് കുറയ്ക്കുക. അതിപ്പോൾ കൊറോണ തന്നെ പേടിച്ചിട്ടല്ല, വേറെ ഏത് അസുഖമാണെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇടപെട്ടു എന്നാണെങ്കിൽ കൃത്യമായി കുറച്ചു മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പേഴ്സണൽ ഹൈജീനിക് മെത്തേഡ്സ്, കൈ കഴുകുന്നതോ മറ്റു പല കാര്യങ്ങളോ അതും ഫോളോ ചെയ്യുക. ഒരാൾക്ക് കൊറോണ ബാധിച്ചു എന്ന് കരുതുക, അതിനോട് അനുബന്ധിച്ച് ജലദോഷവും പനിയും വന്നു എന്ന് കരുതുക. ആ വ്യക്തി ഡോക്ടറിനെ കാണാൻ പോവുകയും ഡോക്ടർക്ക് അത് കൊറോണയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെയും വന്നു, സാധാരണ പനിക്കുള്ള ഗുളിക എഴുതുകയും ചെയ്യുന്നു. ഇങ്ങനെ വന്നാൽ രോഗം താൽക്കാലികമായി ശമിക്കുമോ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൂടുതലാവാൻ സാധ്യതയുണ്ടോ? ഇതൊരു അപകടം പിടിച്ച ചോദ്യമാണ്. കാരണം ഞാനത് തീരെ ലഘൂകരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും സ്വയം ചികിത്സ എടുക്കുമോ എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഉള്ളത് പറയാലോ, ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ ഈ അസുഖം തനിയെ മാറും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ജലദോഷപ്പനി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചു 1/6, അതായത് 16-17% ഓഫ് ആൾക്കാരിൽ ഇത് ലങ്സിലേക്കോ അല്ലെങ്കിൽ കിഡ്നിയിലേക്കോ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വ്യാപിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറയും. അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിനെ ഒബ്സർവേഷനിൽ വയ്ക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഓരോ ജീവനും വലുതാണ്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും പനിയുടെ ട്രീറ്റ്മെൻറ് എടുത്ത് പോകരുത്. ഓരോ ജീവനും വലുതാണ്. ഡോക്ടർക്ക് അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാതെ വരില്ല, പേടിക്കണ്ട. കാരണം ഇപ്പോഴത്തെ ഒരു സമയമല്ലേ, നിങ്ങൾ രോഗലക്ഷണങ്ങൾ പറയുന്നു, ഇന്ന സ്ഥലത്ത് നിന്നാണ് വന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി കോണ്ടാക്റ്റോ ടേർഷറി കോണ്ടാക്റ്റോ. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ചൈനയിൽ പോയിട്ടില്ല, പക്ഷേ ചൈനയിൽ നിന്ന് വന്ന ഒരാൾ എന്നോട് സംസാരിച്ചു. ഈ സെക്കൻഡറി എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ഒരാൾ ഇറ്റലിയിലേക്ക് പോകുന്നു, ഇറ്റലിയിൽ നിന്ന് അയാൾ കേരളത്തിലൊരു കൂട്ടുകാർ മീൻസ് മറ്റൊരു കൂട്ടുകാരനോട് സംസാരിക്കുന്നു, അയാൾ കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെയായാലും മതിയല്ലോ. അതായത് 1, 2, 3. ഇപ്പോൾ നേരിട്ട് പോയ ആളോട് നേരിട്ട് സംസാരിച്ച ആളോട് നേരിട്ട് സംസാരിച്ചയാൾ, അങ്ങനെയൊക്കെ വരാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കി ഡോക്ടർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അങ്ങനെ ഒരു സംഗതി ഇല്ല. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പേഷ്യൻസ് മിസ്സാവുന്നുള്ള സാധ്യതയില്ല. പിന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിനെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ പറ്റിച്ചാരെങ്കിലും കടക്കുകയാണെങ്കിൽ അവർ പറ്റിക്കുന്നത് ഗവൺമെൻറ്റിനെയല്ല, അതിനെ രാജ്യദ്രോഹ കുറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല, മനുഷ്യത്വ ദ്രോഹം എന്ന് വേണം വിളിക്കാൻ. അപ്പം നമ്മൾ അറിഞ്ഞു കാണും, നമ്മുടെ 3 കൂട്ടർത്തലിയിൽ നിന്ന് വന്നിട്ട് ഗവൺമെന്റിന്റെ ഈ പറയുന്ന സ്ക്രീനിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് പോയ സംഗതി, 3 പേര് ആശുപത്രിയിൽ പോവാൻ മടിച്ചതിൻ്റെയാണ് ഇന്നിപ്പോൾ 4,200 ആൾക്കാർ ഹോം ക്വാറന്റൈനിൽ കഴിയുന്നത്. എന്തൊരവസ്ഥയാന്ന് ആലോചിച്ച് നോക്കും. കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ള ആൾ സ്പർശിച്ച ഒരു വസ്തുവിൽ നമ്മൾ സ്പർശിച്ചാൽ നമുക്കും പകരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു. സാധ്യതയുണ്ട്.
കാരണം 3 മുതൽ 4 മണിക്കൂറുകൾ വരെ ജീവനില്ലാത്ത സർഫസിലും ജീവൻ ഉള്ളതായി നിലനിൽക്കാനുള്ള ശേഷി വൈറസുകൾക്കുണ്ട്. അതിനകത്താണ് നിങ്ങൾ തൊടുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വച്ച് ഒരു 10-72 മണിക്കൂർ കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ല. അപ്പൊ അവരെ അങ്ങനെ ഭയപ്പെട്ട് നോക്കേണ്ട കാര്യം, ഉപയോഗിച്ച സംഗതികൾ കളയുക അങ്ങനെയൊന്നും വേണ്ട. അത് ഞാൻ അതിന് വേറൊരു തെളിവ് കൂടി പറയാം, ഈ വൈറസ് ജീവനില്ലാത്ത സർഫസിൽ ഇരിക്കില്ല എന്നുള്ളതാണ്. പണ്ടത്തെ മെസ്സേജ് കേട്ടിട്ടുണ്ടായിരിക്കും, ഫ്രൂട്ടി കുടിക്കല്ലേ മക്കളെ, ഫ്രൂട്ടി കുടിച്ചാലേ ഏഡ്സ് വരും, ഏതാ സിൽക്ക് കഴിക്കരുത്, അതിനകത്ത് ഏഡ്സിന്റെ രക്തത്തുള്ളി കലർത്തിയിട്ടുണ്ട്, ഒക്കെ സംബന്ധമുള്ള പാരസെറ്റാമോള് കഴിക്കരുത്, പാരസെറ്റാമോളിന്റെ പുറത്ത് മാൻചൂപ്പിയൻ വൈറസ് ഉണ്ട്. ഈ പറയുന്ന വൈറസുകളൊക്കെ 3-4 ദിവസം മാത്രം പരമാവധി നിൽക്കുന്ന കൂട്ടരാണ്. അപ്പൊ ആ സമയം കഴിഞ്ഞു എന്നാണെങ്കിൽ നമ്മൾ അത് കഴിക്കുന്നുണ്ടോ എന്നൊന്നും സംഭവിക്കാനില്ല, കിട്ടില്ല. എന്നാലും പറയുന്നു എങ്ങാനും നമുക്കൊരു ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ കിട്ടിയാ കിട്ടി, കിട്ടത്തില്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതാ. ഓട്ടെ, അടുത്തത് കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ള ആൾ അത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്ത ഒരു വസ്തുവിൽ വൈറസ് എത്ര സമയം മറ്റൊരാൾക്ക് രോഗം പകർത്താനുള്ള കഴിവോടെ ഇരിക്കും. ഉദാഹരണം കറൻസി, ഈ ബാങ്കിലെ നോട്ടൊക്കെ ഉണ്ടെന്ന ആൾക്കാർ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. 3 മുതൽ 4 മണിക്കൂർ വരെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ബാങ്ക് ഒഫീഷ്യൽസ് വളരെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി ചെയ്യുന്ന ബാങ്ക് ഒഫീഷ്യൽസ് ഒത്തിരി ശ്രദ്ധിക്കേണ്ട സംഗതിയാണത്. ഒരു 2 മണിക്കൂറുകൾ ഇടവിട്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു 10-12 ആൾക്കാരുടെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിയിട്ട് ഇടവിട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് റബ്ബ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അത് ഓരോ മണിക്കൂർ ഇടവിട്ട് ഉപയോഗിച്ചാൽ വലിയ ദോഷമൊന്നുമില്ല. 60% കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഹാൻഡ് റബ്ബുകൾ, കാരണം എപ്പോഴും കൈ കഴുകാൻ പറ്റിയെന്ന് വരില്ലല്ലോ, അപ്പൊ ഈ ഹാൻഡ് റബ്സ് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനൊരു ബാങ്കിൽ കാഷ്യർ ആയിരിക്കെ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ധാരാളം കറൻസികൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ? ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച സംഗതി തന്നെ 2-3 hours ആണ് വൈറസ് ഇരിക്കുക. അപ്പോൾ ഒരു 1.5 മണിക്കൂറ് 2 മണിക്കൂർ ഇടവിട്ട് ഹാൻഡ് റബ്ബ് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഒത്തിരി ആൾക്കാർ എക്സ്പോസ്ഡ് ആവുന്ന സ്ഥലമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, പൊട്ടൻഷ്യലി ഹസാർഡസ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ മാത്രം, ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ മതി, നിങ്ങൾക്കൊരു മാസ്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ മാസ്ക് 6 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കരുത്, അത് കൊറോണയുടെ മാത്രം പ്രശ്നമല്ല. അതായത് നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ ഇപ്പൊ ചുറ്റിനും അണുക്കളുണ്ട് ഇല്ല എന്നല്ല. ഇപ്പൊ ഞാൻ ചുമ്മാ വായു ഇങ്ങനെ പിടിച്ചെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിനകത്തുനിന്ന് ചുരുങ്ങിയത് നമുക്കൊരു 1000 വിവിധ തരത്തിലുള്ള മൈക്രോബ്സിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഈ മാസ്ക് ധരിക്കുന്ന സമയത്ത് മാസ്കിന്റെ ഏറ്റവും പുറം ഭാഗത്തേക്ക് ധാരാളമായ മൈക്രോബുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കൊറോണ മാത്രം അല്ലെങ്കിൽ കൊറോണ വൈറസ് മാത്രം ആവണമെന്നില്ലല്ലോ. മാസ്ക് ധരിക്കുന്നത് അത്തരത്തിൽ അപകടം കൂടിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മാസ്ക് ചുമ്മാ വയ്ക്കുന്നു, അതിന്റെ ഏറ്റവും പുറത്തുള്ള സർഫസിൽ ഞാൻ ഈ പറയുന്ന എല്ലാ മൈക്രോബ്സും വന്നിട്ടുണ്ട്. അത് നിങ്ങളെ പ്രോപ്പറായി ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ മൈക്രോബ്സ് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയി ഈ മാസ്കിന്റെ മുകളിൽ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് വയ്ക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. കൊറോണ ബാധിതരുടെ മരണനിരക്ക് ശരാശരി 3% എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ചോദ്യം, ആരോഗ്യവാനായ ഒരു യുവാവിന് കൊറോണ പിടിപെട്ടു, എന്നാൽ ചികിത്സ തേടിയില്ല എന്ന് കരുതുക, അയാളുടെ സ്വാഭാവിക പ്രതിരോധം ആർജിച്ച സുഖം പ്രാപിക്കുവോ അതോ മരണം ഉറപ്പാണോ? അയാളുടെ എന്ന് തന്നെയല്ല, വൈറസ് ബാധയാണെങ്കിൽ സ്വാഭാവിക പ്രതിരോധശേഷി തന്നെയാണ് ആ അസുഖം മാറ്റുന്നത്. നമ്മുടെ പാമ്പ് കടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ, ഇപ്പൊ പാമ്പ് കടിച്ചു കഴിഞ്ഞു നിങ്ങളത് എങ്ങനെ രക്ഷപ്പെടുന്നത്? ഒന്നുമല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വച്ചേക്കുന്ന, എമർജൻസി കേസാണെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വച്ചേക്കുന്ന ആന്റിബോഡി കൊടുക്കണം. അതിനെയാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുക, പ്രിപ്പയർഡ് ആയിട്ടുള്ള ആന്റിബോഡി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീര രോഗപ്രതിരോധശേഷി നിയന്ത്രിച്ചെടുത്തിട്ട് വേണം. സെയിം തന്നെയാണ് കൊറോണയുടെ കേസും. നമുക്ക് ലക്ഷണങ്ങൾ മൂർച്ഛിച്ച് ഇപ്പോൾ ഒരു പരിധി കൂടുതൽ പനി വന്നു കഴിഞ്ഞാൽ എപ്പിലെപ്സി വരും, ജ്വരം എന്ന് പറയുന്ന കേസിലേക്ക് പോകും, അല്ലെങ്കിൽ അത് കിഡ്നി എഫക്ട് ചെയ്യാതെ ലങ്സിനെ കൂടുതലായി എഫക്ട് ചെയ്യാതെ, അങ്ങനെയൊക്കെ നോക്കാനുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ല, വൈറസിനെ കൊല്ലാനുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ ഇല്ല. അവിടെ നമ്മളുടെ ശരീരം തന്നെ അതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കി, പ്ലസ് വൈറസിന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിതകാലം കഴിയുന്ന സമയത്ത് സുഖം പ്രാപിക്കുന്നു. ഈ 2 ഘടകങ്ങളുമാണ് അവിടെ നമ്മൾ ഇതിൽ നിന്ന് സുഖം പ്രാപിക്കുന്നതിനുള്ള സംഗതി. അതിനർത്ഥം കൊടുക്കുന്ന മരുന്നുകൾക്ക് ഗുണമില്ല എന്നല്ല, ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ട്രീറ്റ്മെന്റ് വാല്യുവബിൾ തന്നെയാണ്, ട്രീറ്റ്മെന്റ് വേണം, ഇല്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലക്സിറ്റീസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓരോ ജീവനെ വിലപ്പെട്ട, ഞാൻ പറഞ്ഞത് 6-1 എന്ന് പറഞ്ഞാലും ആരാണ് ഈ 6-1 എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ അല്ലേ. ശരി, പിന്നെ പ്രായമായവരിലും മറ്റുമൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും രോഗപ്രതിരോധശേഷി കുറവായിരിക്കും, അവർ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് മോർ. നമ്മളുടെ പല മാധ്യമങ്ങളും ഈ ആൾക്കാരെ പേടിപ്പിക്കുന്നത് കണ്ടു. ഇപ്പൊ ഇന്നലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാധ്യമത്തിന്റെ വാർത്ത തലക്കെട്ടിതായിരുന്നു,
ഓൺലൈൻ തലക്കെട്ട്. കൊറോണ ബാധിച്ച ഒരാളുടെ ജീവൻ ഭയങ്കരമായ അപകടത്തിൽ. അപ്പോൾ ഇത് നമ്മൾ വായിച്ചു വരുന്ന സമയത്താണ് കാണുക, 85 വയസ്സായ, ഓൾറെഡി ഹൃദയത്തിന് അസുഖമുള്ള, അത് സംബന്ധിച്ചൊരു സർജറി കഴിഞ്ഞ്, അതിന്മേൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് പനി വന്നു കഴിഞ്ഞാൽ അത് ഫേറ്റലാവാൻ, അത് കൊറോണ എന്നല്ല, സാധാരണ ഫ്ലൂ പനി വന്നു കഴിഞ്ഞാൽ തന്നെയും അത് ഫേറ്റലാവാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കൊറോണ വന്നത് കൊണ്ടാണ് ഫേറ്റലായെന്നുള്ള രൂപത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുത്ത് ആൾക്കാരെ പേടിപ്പിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെ പേടിക്കരുത്. ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് അതിനുവേണ്ടി, അതായത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഏത് അസുഖമുള്ള ആൾക്കാർക്കോ, അവയവം മാറ്റി വച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൂടുതൽ ഫേറ്റലാവാനുള്ള ചാൻസസ് ഉണ്ട്. മരണം ഉറപ്പാണോ? ഇല്ല. കൊറോണ വന്നു കഴിഞ്ഞാൽ തൊട്ടു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 90 കേരളത്തിലെ കേസ് പറഞ്ഞാൽ 99% നിങ്ങൾ നല്ല സുന്ദര കുട്ടപ്പനായി അല്ലെ സുന്ദര കുട്ടപ്പിയായി ഓടിച്ചാടി നടക്കും, യാതൊരു കുഴപ്പമില്ല. അന്തരീക്ഷ താപം ഏതെങ്കിലും വിധത്തിൽ ഈ രോഗവ്യാപനത്തെ ബാധിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ പേരുണ്ട്, പേര് വായിക്കുന്നില്ല, അറിയാമായിരിക്കും. നമ്മുടെ ഒരു വലിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് കിട്ടി വൻ മണ്ണത്തരങ്ങളൊക്കെ പറഞ്ഞ ആളാണ്. പേര് വായിക്കുന്നില്ല, ഞാൻ അതിൻ്റെ പുറകെ പോകാൻ വയ്യ. അഭിപ്രായത്തോട് എങ്ങനെ പ്രതികരിക്കും? അന്തരീക്ഷ താപം രോഗവ്യാപനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് കരുതുന്നതാണ് നമുക്ക് ഭംഗി. ഞാൻ അങ്ങനെ പറയൂ, കാരണം ഒരു പഠനം, ഒറ്റയ്ക്കൊരു പഠനം, വളരെ മുൻപ് ഇറാനിലോ മറ്റോ ഒരു 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പഠനം പറയുന്നത്, അത് കൊറോണയുടെ കാര്യമല്ല, കൊറോണ പുതിയത് വന്നതല്ലേ, ഫ്ലൂ ലൈക്ക് വൈറസസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വ്യാപനം കുറയുവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ്. പക്ഷെ ഇത് പുതിയൊരു സ്ട്രെയിനാണ്, ഇതിനകത്ത് അങ്ങനെയുള്ള പഠനം നടത്താനുള്ള സമയം കിട്ടിയിട്ടില്ല, വ്യാപനം കുറയില്ല എന്ന് കരുതുന്നതാണ് ഭംഗി. ഇനി ഇതിനകത്ത് വേറൊരു ഇല്ലോജിക് ഞാൻ പറയാം, മീൻസ് ഇതിനകത്ത് ഒരു അവൾ പരിഗണിക്കാതെ പോയ ഒരു സംഗതി, എൻ്റെ ശരീര താപനില നിയന്ത്രിക്കുന്നത് എൻ്റെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് ആണ്. പണ്ട് സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ച് കാണും, തെർമോറെഗുലേറ്റർ എന്ന് പറയുന്ന ഹൈപ്പോതലാമസ് ആണ്. ഞാൻ തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും ഞാൻ ചൂടുള്ള സ്ഥലത്താണെങ്കിലും ഒക്കെ എൻ്റെ ശരീര താപനില കോൺസ്റ്റൻ്റ് ആണ്, എൻ്റെ ശരീര താപനില മാറില്ല. അതൊരു 36 മുതൽ 37.5 വരെ ആ ഒരു റേഞ്ചിൽ, ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ, ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, എൻ്റെ തൊട്ടടുത്ത് സേ ഒരു തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്തിരിക്കുന്നു 1 മീറ്റർ അകലത്തിൽ. ഞാൻ ചുമയ്ക്കുന്ന സമയത്ത് എൻ്റെ തുപ്പലത്തിലൂടെ അയാളുടെ ശരീരത്തിലേക്ക് നേരിട്ട് അങ്ങ് പോയില്ലേ. അപ്പം ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എൻ്റെ ശരീരത്തിൽ നിന്നും ഏകദേശം അതേ താപനില തന്നെയുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഇത് പകർന്നു കഴിഞ്ഞു. ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത്, കെട്ടിപ്പിടിക്കുന്ന സമയത്ത്, ഫോൺ കൊടുക്കുന്ന സമയത്ത്, വിക്സ് കൊടുക്കുന്ന സമയത്ത്, പ്രധാനമാണ് സ്കൂൾ കുട്ടികളാണെങ്കിൽ പേന കൊടുക്കുന്ന സമയത്ത്, ഞാനത് പറഞ്ഞിരുന്നു, ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ക്ലാസ്സിലൊക്കെ ആയിരുന്ന സമയത്ത് മിക്കവാറും കാണാറുണ്ട് കുട്ടികളെ എടുക്കുന്ന സമയത്ത്, വലിയ കുട്ടികളാട്ടോ, എന്നാലും അതെ, എങ്ങനെ പോലും 10-20 വയസ്സായ പിള്ളേരായിരിക്കും, എന്നാലും ഈ പേന ഇങ്ങനെ എടുത്ത് ഒന്ന് വായിൽ വയ്ക്കും, പിന്നെ അത് മൂക്കിലിടും, പിന്നെ അത് ചെവിയിൽ കൊണ്ട് കക്ഷം ചൊറിയും, പുറം മാന്ത് വീണ്ടും എടുത്ത് വായിൽ വയ്ക്കും, മേശപ്പുറത്ത് വെച്ച് കഴിയുമ്പോൾ ചങ്ക് എടുത്ത് ചപ്പും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ടെമ്പറേച്ചറിൽ നിന്നും അടുത്ത ടെമ്പറേച്ചറിലേക്ക് പെട്ടെന്ന് തന്നെ വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടെന്നേ. അപ്പോൾ പിന്നെ പുറത്തുള്ള അന്തരീക്ഷ താപനില എന്തെന്ന് പറയുന്നതിൽ മീനിങ് ഇല്ല, ഉദ്ദേശം കിട്ടിയില്ല. ചുമച്ചു കഴിഞ്ഞാലോ, കൈ കൊടുത്തു കഴിഞ്ഞാലും വിക്സ്, ഈ പിള്ളേർ ഉറക്കം വരുന്ന സമയത്ത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് സ്കൂളിൽ, വിക്സ് എടുത്ത് കണ്ണി തേക്കുക. ഒരാളിങ്ങനെ തേച്ചു, അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് വന്നല്ലോ, അടുത്തയാൾ തേച്ചു, ഇതേ തീർന്നു പരിപാടി, വെടിക്കെട്ട് അവിടെ തീർന്നു. കാരണം ഇത് എത്ര നേരം ഇരിക്കുന്നത്, ഒരു കൊച്ചു വിക്സ് കഴിക്കുന്നു, അടുത്ത കൊച്ചു വിക്സ് കഴിക്കുന്നത് തമ്മിൽ ഏറിപ്പോയാലൊരു 3-4 സെക്കൻഡിൻ്റെ വ്യത്യാസമല്ലേ ഒരുപോലും. അപ്പോൾ പുറത്തെ ടെമ്പറേച്ചർ ബാധിക്കില്ല എന്ന് കരുതുന്നതാണ് സേഫ്. പിന്നെ പല മത ആചാരങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് പലരും പലതും പറയും, മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് ഇപ്പോൾ എന്താ പറയുക, വെടിക്കെട്ട് നടക്കുന്നത് കണ്ടാൽ കൊറോണ വൈറസ് എടുത്തിട്ടോടും എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു, ഏതോ ഒരു മനുഷ്യൻ കൊടുത്ത ഒരു പോസ്റ്റാണ്. എന്തു പറയാം, വേറൊന്നും തന്നെ പറയാനില്ല. മനസ്സിലാക്കേണ്ട സംഗതി, വൈറസിന് ജാതിയോ മതമോ യുക്തിവാദിയെന്നോ അതും ഇല്ല കേട്ടോ, അതും പറയുന്നു, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകളെന്നോ ഒന്നും ഇല്ല. വൈറസ് എക്സ്പോസ്ഡ് ആയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ വൈറസിന് പറ്റിയ ഒരു സർഫസ് ആണെങ്കിൽ അത് സ്വാഭാവികമായും വളരും. ഈ വൈറസ് വയറം എന്ന് പറഞ്ഞാൽ വൈറസ് എങ്ങനെ നോക്കി നട്ട ചെടാ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ വൈറസ് ചാടി അങ്ങോട്ട് വരും എന്നല്ല, സ്വാഭാവികമായും നിങ്ങൾ ഇൻഫെക്റ്റഡ് ആവും, അത്ര അങ്ങോട്ട് അത് മനസ്സിലാക്കിയാൽ മതി. ശരി,
അതിവേഗം പടരുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഏതൊരു സാധാരണ വൈറസ് ഫ്ലൂ പോലെ തന്നെയല്ലേ ഈ COVID-19 ആണ്. മറ്റ് സീസണൽ ഫ്ലൂ ആയി താരതമ്യം ചെയ്യുമ്പോൾ മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവ്. തീർച്ചയായിട്ടും എഗെയിൻ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 3-5% ഉള്ളൂ. കേരളത്തിൽ അത് 1% താഴെ മാത്രമേ ആയിരിക്കൂ ഇതുവരെയുള്ള പഠനങ്ങൾ പ്രകാരം. വൈറസ് പനി മൂലം മരിച്ചത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ. അതെ, പിന്നെ എന്തിനാണ് ഇത്ര ആശങ്കയുടെ ലോകം COVID-19 കാണുന്നത്? കുറച്ചു മുമ്പ് പറഞ്ഞതാണ് സാർ, അതിവേഗം പടരുന്നു എന്ന് പറഞ്ഞ സംഗതി. രണ്ട് കാര്യങ്ങൾ പറയട്ടെ. സമൂഹത്തിലെ 90% ആൾക്കാർ അസുഖബാധിതരായിരിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും സാമ്പത്തികമായി തകർന്നു പോവും, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയുടെ മൂവ്മെന്റേ അങ്ങ് നിന്ന് പോവില്ലേ, ജീവിതമായി നിന്ന് പോവില്ലേ? അതാണ് ഒന്ന്. രണ്ട്, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം ഡെവലപ്പിംഗാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജ്, എത്ര വലിയ മെഡിക്കൽ കോളേജ് ആണെങ്കിലും നമുക്കൊരു 1500 കൂടുതൽ ബെഡുകൾ ഒക്കെ കഷ്ടി തന്നെ, അത് ഇല്ലാന്നൊന്നുമല്ല. വെന്റിലേഷൻ ഫെസിലിറ്റി അറിയാലോ, പല ആശുപത്രികളിലും 10-15 ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ, എത്ര വലിയ ആശുപത്രികളാണെങ്കിലും. ഒരൊറ്റ ദിവസം തന്നെ ഒരു 3000 പേർ അവിടെ പനി മൂലം അഡ്മിറ്റഡ് ആവുകയും അതിൻ്റെ കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ച 1/6 കണക്കിൽ 16% പേര് ഇൻഫെക്റ്റഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ 1160, അതായത് 320, ഏകദേശം ഒരു 600 പേർക്ക് ഒറ്റയടിക്ക് വെന്റിലേഷൻ വേണ്ടി വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഇതിനുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി വേണ്ടേ? ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞതാണ് ചൈന ഒരാഴ്ച കൊണ്ട് വമ്പൻ ആശുപത്രികൾ കെട്ടിപ്പൊക്കി എന്നൊക്കെ പറഞ്ഞു. അതുപോലുള്ളൊരു ഫെസിലിറ്റി നമുക്കുണ്ടോ? ഇതൊക്കെ നമ്മളെ പേടിക്കേണ്ടതാണ്. അതാണ് നമ്മൾ ഇത്ര പേടിക്കാൻ കാരണം. ഈ മരണനിരക്ക് കൂടുകയാണെങ്കിൽ തന്നെ, മരിക്കുകയാണെങ്കിൽ തന്നെ, പ്രശ്നം എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ പെട്ടെന്ന് സ്റ്റേബിലൈസ് ചെയ്യാൻ മാത്രമുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടോ എന്ന ചോദ്യമാണ്. വെന്റിലേഷൻ മാത്രമല്ല, ഇഗെയിൻ ഡയാലിസിസും വരാം. ഇപ്പം കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് കിടത്തേണ്ടി വരും. ഒരു എമർജൻസി ഡയാലിസിസ്, ഒരു 40 എമർജൻസി ഡയാലിസിസുകൾ ഒരുമിച്ച് നടത്താൻ പറ്റുന്ന എത്ര ആശുപത്രികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്? ഒരു പക്ഷേ ഒരു തമാശ ചോദ്യമായി തോന്നിയേക്കാം. നിപ്പ കൊറോണ ഇവ തമ്മിൽ എപ്രകാരം വ്യത്യാസപ്പെടുന്നു? ആരാണ് കൂടുതൽ അപകടകാരി? വ്യാപന വേഗതയിൽ ഉപരി കൊറോണ പിടിപെട്ടാൽ എത്ര ശതമാനം രക്ഷാസാധ്യതയുണ്ട്? രണ്ട് സ്ട്രെയിൻസ് ഓഫ് വൈറസുകളാണ്. സ്ട്രെയിൻസ് തന്നെയല്ല, രണ്ട് സ്പീഷീസ് ഓഫ് വൈറസുകളാണ്. രണ്ടും രണ്ടേ കൂട്ടരാണ്. നിപ്പ ഭയങ്കര അപകടകാരിയാണ്. നിപ്പയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫേറ്റലാണ്. ശർദ്ദിൽ വരും, കലശലായ പനി വരും, എപ്പിലെപ്സി പെട്ടെന്ന് വരും, ഒറ്റയടിക്ക് പേഷ്യന്റെ കൊലാപ്സ്ഡ് ആയിപ്പോവും. നമുക്ക് പ്രിഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് തളരുന്നു മരിക്കുന്നു, പെട്ടെന്ന് പേഷ്യന്റെ കൊലാപ്സ്ഡ് ആയിപ്പോവും. കൊറോണ അങ്ങനെ പേടിക്കേണ്ട ഒരു സാധനമല്ല, വളരെ മൈൽഡായിട്ടാണ് തുടങ്ങുക. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ മൈൽഡായി നിന്നുകൊണ്ട് തന്നെ കൊറോണ ഇൻഫെക്ഷൻ അങ്ങ് മാറിക്കോളും. നിപ്പയുടെ മരണനിരക്ക് 60-70% ആണ്. കൊറോണയുടെ സംസാരിച്ചു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 3% താഴെയാണ്. കൊറോണ പിടിപെട്ടാൽ എത്ര ശതമാനം രക്ഷാസാധ്യതയുണ്ട്? 99% നിങ്ങൾ രക്ഷപ്പെടും. കേരളത്തിലെ ഇതാണ്. അപ്പം പേടിക്കേണ്ടതേയില്ല, ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ 100% രക്ഷപ്പെടും എന്ന് വച്ച് പ്രിക്കോഷൻസ് എടുക്കാതിരിക്കരുത്. അങ്ങനെ പറയുന്നതല്ല. റൈറ്റ്, കൊറോണ ബാധിച്ചവരുടെ ശവശരീരം ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അപകടമാണോ? ദഹിപ്പിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? സേഫ്റ്റി പോയിന്റിലാണ്, വൈറൽ ഇൻഫെക്ഷൻ ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ വൈറസ് ഈ പറയുന്ന മണ്ണിലോ മറ്റു പല സ്ഥലങ്ങളിലോ നിന്നുകൊണ്ട് ഉൾപരിവർത്തനങ്ങൾ സംഭവിച്ചാലോ അല്ലെങ്കിൽ മറ്റു ജീവികളിലൂടെയൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ദഹിപ്പിക്കണം എന്ന് പറയുക, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് ഭംഗിയും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുഴിച്ചിടാനായിട്ട് WHO ചില മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ കൊറോണയ്ക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല. ഇത്ര അടിയിൽ കൂടുതൽ കുഴിയെടുത്ത് കുഴിച്ചിടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ട, ദഹിപ്പിക്കുന്ന തന്നെയാണ് ഭംഗി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്ക്യൂസസ് പോകുന്നതാണ്. കാരണം WHO ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ സയൻസൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ മനുഷ്യത്വം കൂടി പറയും, അല്ലെ വന്നു പോവും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ ആശയപരമായി വേറെ ഒരാളോട് എത്ര കണ്ട് വിയോജിച്ചാലും ഇതുപോലെ ഇമോഷണലി സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അവരോട് തർക്കിക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ചില മതങ്ങളിൽ കത്തിക്കുന്നത് അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം കുറച്ച് റിസ്കി ആണെങ്കിലും WHO പ്രപ്പോസ് ചെയ്തിട്ടുള്ള ചില അൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണത്. ശരീരം ദഹിപ്പിക്കുന്നതാണ് ഭംഗി. സാധാരണ ഒരു ഫ്ലൂ ലൈക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് മരിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ കൊറോണ വന്നാലും മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പനിയും ജലദോഷവും അല്ലാതെ ഇതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കഫം കാണും, സ്പ്യൂട്ടം കാണും, കഫത്തോടു കൂടിയുള്ള ചുമ കാണും,
തലവേദന വരാം. അപൂർവം ചില ആൾക്കാർക്ക് മാത്രം ശരീരത്തിന് ക്ഷീണമോ ബിസിനസ്സോ പോലെയുള്ള സംഗതികൾ വരാം. പിന്നെ നിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ കൂടി പറഞ്ഞുകൊണ്ട് ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അത് പ്രധാനമായും നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാലൊക്കെ അസുഖം മാറാമോ എന്നുള്ളൊരു അല്ലെ കൊറോണയെ പ്രതിരോധിക്കാമോ എന്നുള്ളൊരു ചോദ്യം ഇല്ലാന്നാണ് മറുപടി. ആൽക്കഹോൾ ഹാൻഡ് റബ്ബ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. കള്ള് അകത്ത് കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വൈറസ് നിങ്ങളുടെ മ്യൂക്കസ് മെംബ്രെയിനിലേക്ക് കയറുന്നത് പ്രതിരോധിക്കാൻ പറ്റില്ല. പിന്നെ പല ആൾക്കാരും മരുന്നുകളൊക്കെ ഇറക്കിക്കൊണ്ട് രസം കുടിച്ചു കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ മണ്ടത്തണം. അതൊന്നും ഇതുവരെ തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. എന്നല്ല, നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക, വൈറ്റമിൻ സി കൂടുതലായി വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നത് കട്ട കോമഡി എന്ന് വേണം പറയാൻ. കാരണം വൈറ്റമിൻ സി ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിൽ കൂടുതൽ വൈറ്റമിൻ സി അവിടെ നിൽക്കില്ല. ബാക്കി മൂത്രത്തിലൂടെ അങ്ങ് ലീക്കായി, മീൻസ് നമ്മുടെ മൂത്രത്തിലൂടെ ഒഴിച്ചങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം 5 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ഇത് കൂടും എന്നായിരിക്കും ആർട്ടിക്കളുടെ തലക്കെട്ട്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവ് കൂടും, വേറൊന്നും തന്നെ അവിടെ സംഭവിക്കാനില്ല. പിന്നെ വരുന്ന തെറ്റിദ്ധാരണ ഹാൻഡ് ഡ്രയേഴ്സ് അൾട്രാ വയലറ്റ് സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. പൂജകളൊക്കെ നടത്തിയിരുന്ന ചില മതത്തിൻ്റെ ആയതുകൊണ്ട് നമ്മളെ ഒരു മതവിഭാഗത്തെ കളിയാക്കാൻ പറയുന്നതല്ല കേട്ടോ. പക്ഷെ മൊത്തത്തിൽ ഞാനങ്ങ് പറഞ്ഞോളട്ടെ, ഈ ചാണകം ഗോമൂത്രമൊക്കെ കലക്കി കൂട്ടി ചില ആൾക്കാർ പുറത്ത് ജയിച്ച് മന്ത്രമൊക്കെ ചോദിച്ച് കൊറോണയ്ക്കെതിരെ പോരാടുന്ന കണ്ടിരുന്നു, മുദ്രാവാക്യം വിളിച്ചും പോരാടുന്ന കണ്ടിരുന്നു. അതൊക്കെ അശാസ്ത്രീയമാണ് എന്ന് ഈ ഒരു വേദിയിൽ പറയേണ്ട കാര്യം തന്നെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് അറിയാവുന്ന സംഗതിയല്ലേ. അപ്പോൾ ചെയ്യാനൊറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ ദൈവങ്ങളും പേടിച്ച് ഒളിച്ചിരിക്കുന്നു, എല്ലാ പ്രവാചകന്മാരും എല്ലാ പുരോഹിതന്മാരും പേടിച്ച് ഒളിച്ചിരിക്കുന്നു. നമ്മളും കൃത്യമായി പ്രിക്കോഷൻസ് എടുക്കുക. കേരളത്തിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ ഒരു 14 കേസസ് ഉണ്ട് നമുക്ക്. ഇനി പടരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അറിയാലോ സ്കൂളുകൾക്ക് അവധിയാണ്, തിയേറ്റേഴ്സ് അടച്ചിട്ടിരിക്കുന്നു, ആരും ഒളിച്ചിരിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു 2 ആഴ്ച കൊണ്ടൊക്കെ ഈ 31 ആകുമ്പോഴേക്കുമൊക്കെ പഴയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ്, അതിവിദഗ്ധൻ ഒന്നുമല്ലല്ലോ. നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ച് ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. മറ്റൊന്നും തന്നെ പറയാനില്ലല്ലോ. എന്തെങ്കിലും ക്ലോത്തിങ് സ്പ്രേ ബ്ലീച്ചാൽ അല്ല സംസാരിച്ചു. അപ്പോൾ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും യുക്തിവാദി ഗ്രൂപ്പിൻ്റെ പേരിലും നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ.